നമസ്കാരം. ഈ നാട്ടുമ്പുറത്തൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ, ഈ ഉണക്കമീനെ വെച്ചിട്ട് ഉണക്കമീൻ പോലെയാണെന്ന് പറയും. അതായത് അത് കഴിക്കുന്നവർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ഉണക്കമീൻ വറക്കുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയൽപ്പക്കത്തൊക്കെ അതിൻ്റെ മണം അടിച്ച് നാറ്റം അടിച്ച് അയൽപ്പക്കാർക്ക് ഒരു പക്ഷേ ഒരു എന്താ പറയുക ഒരു നാറ്റം ആയിട്ട് തോന്നുകയും ചെയ്യും. എന്നാൽ അത് കഴിക്കുന്നവർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ ഭരണം ആകെ നാറി നിൽക്കുകയാണ്. പക്ഷേ അവർക്ക് മാത്രം അത് വലിയ രുചികരമാണ്, നാട്ടുകാർക്കല്ല അത് വലിയ നാറ്റക്കേസുമാണ്. ഉദാഹരണത്തിന് ഇവിടെ കേരള ലോകസഭ എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് സംഗതി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പം നടത്തി. അതുകൊണ്ട് കേരളത്തിന് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ ഒരു ഗുണവുമില്ല. എന്നാൽ വലിയ മാമാങ്കമായിട്ട് അതങ്ങ് നടത്തുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മോസൻ മാവുങ്കൽ എന്ന ഒരു തട്ടിപ്പുകാരൻ, ഇവിടെ വലിയ നമ്മുടെ ഡി ജി പി വരെ തട്ടിച്ച പുള്ളിയാണ്, ഡി ജി പിയെയും ഭരണത്തിലുള്ള മന്ത്രിമാരെയും വരെ തട്ടിച്ച മാന്യദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായിരുന്ന അനിത പുല്ലയിൽ എന്ന് പറഞ്ഞ ഒരു വനിത, ഒരു പ്രവാസിയാണ്. അവർ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന ചിത്രങ്ങൾ വരെ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചാണ്. അവർ കഴിഞ്ഞ ദിവസം, അതായത് ഈ കേരള ലോകസഭ നടക്കുന്ന സമയങ്ങളിൽ, പാസ് പോലുമില്ലാതെ രണ്ട് ദിവസം നിയമസഭയ്ക്കകത്ത് കടന്നു കയറി ആ സംഗതിയുടെ എല്ലാം ഭാഗമായി എന്ന് വരുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇവിടെ ഭരിക്കുന്നവർ, ഇവിടുത്തെ നിയമം കൈകാര്യം ചെയ്യുന്നവർ, നിയമപാലകർ, അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഇവരകത്ത് കടന്നു എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും ഭരണത്തിലിരിക്കുന്നവരുടെ, സ്വാധീനമുള്ളവരുടെ, അധികാരമുള്ളവരുടെയൊക്കെ അനുഗ്രഹ ആശസ്സില്ലാതെ അവർക്ക് അവിടെ വന്നു പോകാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയില്ല. അപ്പോൾ ഈ ഭരണത്തിനെ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ തവണയും ഇത്തവണയുമൊക്കെ ഈ ചില വിവാദ സ്ത്രീകളാണ് എന്ന് വരുന്നു. കഴിഞ്ഞ തവണ അത് സ്വപ്നയും അത് സ്വപ്നയുടെ സഹായിയായിട്ട് ശിവശങ്കരനൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ അനിതാ പുല്ലയിൽ പോലെ ഒരു വിവാദ നായികയ്ക്ക്, ഒരു തട്ടിപ്പുകാരൻ്റെ വലം കൈക്ക് പോലും നിയമസഭയ്ക്കുള്ളിൽ കടന്നു കയറാൻ പറ്റുന്നു എങ്കിൽ ശരിക്കും ഈ ഭരണം ഉണക്കമീൻ പോലെ തന്നെയല്ലേ നാട് മുഴുവൻ നാറുന്നുണ്ട്? അവർക്ക് മാത്രം വലിയ രുചിയാണ്. ഇനി സ്വപ്നയ്ക്കെതിരെ പറയാൻ ഒന്നുമില്ലാഞ്ഞിട്ട് ഇപ്പോൾ പഴയ സോളാർ നായിക സരിതയെ വരെ ഇറക്കേണ്ട ഗതികേടിലാണ് സി പി എം. ഒരുപക്ഷെ സി പി എമ്മിൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ അനുഭവിക്കുന്ന, ഒരുപക്ഷെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന ഏതെങ്കിലും ഒരു വനിത ആര് എന്ന് ചോദിച്ചാൽ അതിപ്പോൾ സോളാർ നായിക സരിത എസ് നായരാണ് എന്ന് പറയേണ്ടി വരും. കാര്യം സരിതയെ കൊണ്ട് എങ്ങനെയെങ്കിലും സ്വപ്നയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. സ്വപ്ന കൊടുത്ത രഹസ്യമൊഴി എന്താണ് എന്ന് സരിത വഴി അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഒരു സർക്കാരിൻ്റെ, ഒരു പാർട്ടിയുടെ, ഒരു മുന്നണിയുടെ ഗതികേട് എത്ര മാത്രമാണ് എന്ന് ഓർത്തു നോക്കുക. ഒരിക്കൽ വലിയ പ്രിയപ്പെട്ടതായിരുന്ന സ്വപ്നയെ ഇന്ന് തള്ളിപ്പറയാനും അപമാനിക്കാനും വേണ്ടി സോളാർ കാലത്തെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള അപമാനം അല്ലെങ്കിൽ ആരോപണം വരെ ഉന്നയിക്കുന്നതിൽ കൂട്ടുപിടിച്ച സരിത എസ് നായരെ വരെ അവർക്ക് കളത്തിലിറക്കേണ്ടി വന്നുവെങ്കിൽ മടിയിൽ കനമില്ലാതിരിക്കുമോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു വനിത വലിയ സുരക്ഷയോടെ പോലീസിൻ്റെയും പാർട്ടിക്കാരുടെയും ഒക്കെ സംരക്ഷണത്തോടുകൂടി ഇവിടെ കഴിയുന്നുണ്ടെങ്കിൽ അതിന് സരിതയ്ക്ക് നല്ല തൊട്ടും കിട്ടുന്നുണ്ടാവണം. അല്ലാതെയൊന്നും ഈ സോളാർ നായിക ഇതേപോലെ ഡയലോഗും അടിച്ചുകൊണ്ട് വരില്ലല്ലോ. എന്തായാലും രണ്ട് സ്ത്രീകൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും ഇട്ട് ഞാനിമ്മേ കളിയുന്നോ അല്ലെങ്കിൽ ഊഞ്ഞാലാട്ടോ എന്നൊക്കെ പറയത്തക്ക രീതിയിൽ തട്ടിക്കളിക്കുന്നത് കാണാൻ വിധിക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് മലയാളി സമൂഹം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.